ഫസ്റ്റ് സെൽഫി വിത്ത് ദി പൂങ്ക. ഇതാണ് ലുട്ടാപ്പി. എന്റെ കണ്ണു നോക്കി. ഇത് പ്രശ്നാവില്ലേ? എടി ഇതിനെ തുറന്നു വിട്ടേക്കില്ല, ഇത് പോവാണേ പോട്ടെ. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അല്ല, എന്റെ കമ്മല്. ഇതാണ് ഇന്നത്തെ വിശേഷം. ഇവനെ കാണിക്കാനായിട്ടാണ് വന്നത്. ഗുരുവായൂരാണ്. 3 മാസം മൂന്ന് മാസം അറിഞ്ഞത്. ഇവനെ വഴി കിടന്ന് നമ്മുടെ ഗുരുവായൂർ ഉള്ള നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഷോപ്പുണ്ട്, പെറ്റ് ഷോപ്പാണ്. അപ്പൊ അവന് വഴി കിടന്ന് കാക്കകളൊക്കെ കൊത്തിക്കൊണ്ടിരുന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനെ. അപ്പൊ അവനതിനെ എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ ആള് ഉഷാറായി. പക്ഷെ ആള് ആളെ തുറന്നു വിട്ടേക്കോ. പക്ഷെ പുള്ളി പോണില്ല, പുള്ളി ഇവിടുന്ന് പോണില്ല. എന്നുവെച്ചാ ഭക്ഷണമൊക്കെ. അത് ശരിക്കും പറയുകയാണെങ്കിൽ അവനൊരു അപകടം പറ്റിയപ്പോ അവനെ സംരക്ഷിച്ചതിന്റെ ഒരു സ്നേഹം. പുള്ളിക്ക് നമ്മള് നല്ല ഫ്രഷ് മീൻ അലങ്കാര മത്സ്യം തന്നെയാണ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ചു. ഓ, എന്താ കൈ കടിക്ക? ഇവരിതിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മീനൊക്കെ കഴിക്കാൻ കൊടുത്ത് അതിനെ നന്നായിട്ട് അവര് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് പറക്കാറായിട്ടും പറന്നു പോവാത്തത്. രസം ഉണ്ടോ? അതിന്റെ കണ്ണു നോക്കി. ആണോ ലുട്ടാപ്പി? ശരി, ലുട്ടാപ്പിയാണോ? ലുട്ടാപ്പി മീനാടാ. മീൻ 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 അടി ചുങ്കറു. ഞാൻ മുഖം തിരിച്ച എന്റെ കണ്ണിലും തുറന്നു വിട്ടേക്കില്ല, ഇത് പോവാണേ പോട്ടെ. ഇവര് ഇതിനെ ഇവിടെ വളർത്തി പിടിച്ചോണ്ടോ? കാക്ക കൊത്തി എന്നിട്ട് എന്നിട്ട് തുറന്നു വിട്ടിട്ട് പുള്ളി പോകുന്നില്ല. ഏ, മൂപ്പര് അങ്ങോട്ടൊക്കെ പോകും, കടലിലേക്ക് വരും, ഇവിടെ ചാവടിക്കാൻ വരും, എല്ലാവർക്കും രാത്രി പകലൊക്കെ മേത്ത് കയറി. ആ, മേത്ത് കയറി. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങി. ഇതിനെ ചിലര് കാലങ്കോഴി എന്ന് പറയും, നത്തെന്ന് പറയും, മൂങ്ങാന്ന് പറയും, ചിലര് വെള്ളിമൂങ്ങയാണെന്ന് പറയുന്നുണ്ട്. ഇത് കറക്റ്റ് ഇത് എന്താണെന്നൊരു പിടുത്തവുമില്ല. പക്ഷേ സംഭവം അടിപൊളിയാട്ടോ. ഒരു കോഴിയുടെ ഒക്കെ വലിപ്പമുണ്ട്, ചെറുതാണെങ്കിലും നല്ല വലിപ്പമുണ്ട്. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അല്ല, എന്റെ കമ്മല്. അല്ല, കമ്മലൊന്നും ചെയ്യില്ല, കമ്മല്. രണ്ട് മൂങ്ങകൾ, രണ്ട് വെള്ളി മൂങ്ങില്ല, നത്ത്. പുള്ളി റോട്ടിലെ കാഴ്ചകൾ കാണുന്നു. ഈ കുഞ്ഞിനെ കാക്ക കൊത്തി കൈക്കൊക്കെ ചിറകിനൊക്കെ ഇങ്ങനെ പരിക്കുണ്ട്. അടിയില് അതിനെ പുള്ളി അതിനെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അത് ഓക്കെ ആയി. പക്ഷെ അത് പുള്ളിനെ വിട്ട് ഇപ്പൊ പോണില്ല, ഇവിടുന്ന് മാറുന്നില്ല സാധനം. എന്താ വിളിയ സാധനം? എലിയോ? വെള്ള എലി. ഏ, കുഞ്ഞാണോ ഇല്? കുഞ്ഞുങ്ങളാണോ ഇല്? പീച്ചിരി കുഞ്ഞൻ എലി. ഇതിന് ഇതിനെ ശരിക്കും എന്തെന്നാ പറയുന്നത്? ഇതിന് നമ്മളങ്ങനെ പറയുള്ളു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് ചാട് പൊളിയാ. എന്റെ കയ്യിൽ ഓടി നടക്കുന്ന ഇതിനെ കണ്ട ഇത് പിടിക്കൂലേ?
ഇതിന് പേരായിട്ടാണോ കൊടുക്കുള്ളൂ? ചെറിയ കുഞ്ഞുങ്ങളോട് ഹാൻഡ് ഫീഡ് ചെയ്യാൻ. കുട്ടിയാണോ? എന്തൊരു നാല് മാസം? ഇതിനെത്രയാ? പതിനഞ്ച്. നീ എന്നെ നീ അതത് കണ്ടോ? അത് ആ പ്രാവിന് നോക്കി തിരിഞ്ഞു നോക്കി എന്നിട്ട് ഇങ്ങോട്ട് നോക്കി. നീ റോബോട്ട്, അനങ്ങാതെ റോബോട്ട് തിരിയണ പോലെ. ആണോ? അച്ചു നീന്ന് പുറത്തേക്ക് അങ്ങോട്ട്. പുള്ളിനെ തുറന്നിട്ടേക്കുവാണ്. പുള്ളി അങ്ങനെ വെളിയിലേക്ക് പറന്നു പോവില്ല. ആ ശരിയാട്ടത് മയങ്ങണ്. അതെങ്ങനെയാ? എന്റെ കയ്യില് വന്നു അങ്ങനെയാണോ? കുഞ്ഞു കുഞ്ഞു വാവകളാണ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവാറുണ്ട്. അതുപോലെ ഈ കുഞ്ഞിനും ഉറങ്ങിപ്പോയി. അച്ചടാ കുഞ്ഞു വാവ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. കയ്യിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ പകല് കണ്ണു കാണില്ല എന്ന് പറഞ്ഞ വെറുതെ ആണ്. അയ്യോ 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 കണ്ടോ? കറക്റ്റ് ആയിട്ട് കണ്ണു കാണാം പകല്. നല്ലത് സൂര്യൻ ദേ കണ്ണിലേക്ക് അടിക്കണം. ഇതിനെയാണ് ഈ പഞ്ചഭാവത്തിനെയാണ് പകല് കണ്ണു കാണുന്നത് പറഞ്ഞ ആൾക്കാർ. വിശപ്പ് മാറിയിട്ടില്ല കേട്ടോ. മനുഷ്യരുമായിട്ട് അങ്ങനെ ഇണങ്ങുന്ന ഒരു സാധനമല്ല നമുക്ക്. വളരെ റയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ ഇത്ര അടുത്ത് തൊടാനുള്ള ഒരു അവസരം കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞങ്ങള് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടോ. ലവ് ബേർഡ്സ് ഉണ്ട്, വെള്ള എലി ഉണ്ട്, പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്, അടിപൊളി നല്ല സൂപ്പർ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പൊ പൂച്ചക്കുട്ടികളെയൊക്കെ വാങ്ങണമെങ്കിൽ ഇത് ഇവിടെ പോരെ. ഞാൻ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ഇവനെ കാണണമെങ്കിലും പോരെ. ഇവന്റെ പേര് ലുട്ടാപ്പി. ലുട്ടാപ്പി ഇവനാണ്. ലുട്ടാപ്പി ലുട്ടാപ്പിയാണ് ഇവിടുത്തെ താരം. ¿Qué tal?